ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് നമ്മൾ പറഞ്ഞു. അതിലെ മാഗൃഥ കസ്യ സിദ്ധന, അതിനെ ആസ്പദമാക്കി സപ്താന്ന സർഗത്തെയാണ് നാം ചിന്തിച്ചു വരുന്നത്. സപ്താന്ന സർഗത്തെ ചിന്തിക്കുമ്പോൾ ഉപാസനയും കർമ്മവും മാനസികവും ശാരീരികവും ബാഹ്യവും ആഭ്യന്തരവും അതിനെ ആസ്പദമാക്കി സുഖഹേതുവും ദുഃഖഹേതുവും, അതിൻ്റെ ദൃഷ്ടാന്തമാണ് നാം പറഞ്ഞു വന്നത്. ലോകചക്ഷുസ്സായ സൂര്യനെ വരെ ദ്വേഷിക്കുന്നവരുണ്ട്, മൂങ്ങയെപ്പോലെ. ഈ ദുഷ്ടൻ നമ്മുടെ കാഴ്ചശക്തി കളഞ്ഞു. ഈ നിലയിൽ മുഴുവൻ സംസാരവും അന്നമയമാണ്. അത്താവും അന്നവും ചേർന്നതാണ്. അഹമന്നമഹമന്നമഹമന്നമഹമന്നാദോഹം അന്നാദോഹമന്നാദഹ. ഭൃത്യൻ സേവ കൊണ്ട് യജമാനന് ഉപകാരത്തെ ചെയ്യുന്നു, അതുകൊണ്ട് ഭോഗ്യം തഥാ യജമാനൻ ഭോക്താവാണ്. അത് ശ്രദ്ധിച്ചു നോക്കിയാൽ യജമാനനെ സേവിക്കുകയാണ് സേവകൻ ഭൃത്യൻ. യജമാനൻ അവരുടെ ഭോഗ്യവും ഭോക്താവുമാണ്. മറുപടിയായി തൻ്റെ കുടുംബത്തിൽ വന്ന് തൻ്റെ സേവയെ ചെയ്ത് തനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ടാക്കിത്തരുന്ന ഭൃത്യൻ്റെ സേവയെ സ്വീകരിക്കുമ്പോൾ ഭോക്താവ് യജമാനനാണ്. യജമാനൻ അവിടെ പ്രഭുവല്ല, ആ ഭോഗ്യവസ്തുക്കളെ അനുഭവിക്കുമ്പോൾ അതുമായി താതാത്മ്യം പ്രാപിക്കുക വഴി യജമാനൻ ഭോഗ്യവുമാണ്. യജമാനൻ പ്രത്യുപകാരമായി ധനവും മറ്റ് സൗകര്യങ്ങളും കൊണ്ട് ഭൃത്യന് ഉപകാരത്തെ ചെയ്യുന്നു. അതുകൊണ്ട് ഭൃത്യൻ ഭോഗ്യം തഥാ ഭോക്താവായി മാറുകയാണ്. വൈദികരുടെ കാഴ്ചപ്പാട് രണ്ട് ദിശയിലും സത്യസന്ധമായിരിക്കണമെന്ന് നിർബന്ധമുള്ളതാണ്. യജമാനനെ പ്രഭുവാക്കി ഭൃത്യനു കൊടുക്കുന്ന ധനത്തെയും സൗകര്യങ്ങളെയും ആസ്പദമാക്കി ഭൃത്യനെ ഭോക്താവും ഭോഗ്യവുമാക്കി ചിത്രീകരിച്ച് വിലക്ഷണ പ്രകൃതിയിൽ ഭാഗികമായ സത്യത്തെ ചേർത്തു വച്ച് സൈദ്ധാന്തിക വികാസവും കർമ്മപദ്ധതികളും രൂപാന്തരപ്പെടുത്തുമ്പോൾ മുതലാളിത്ത വ്യവസ്ഥിതിയായി. പീഡനങ്ങളുടെ തത്വശാസ്ത്രമായി പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഭൃത്യൻ തനിക്ക് ലഭിക്കുന്ന ഉപകാരങ്ങൾക്കുള്ള
തലത്തിൽ യജമാനന് കീഴ്വഴങ്ങി നിന്ന് ഇതെല്ലാം അനുഭവിക്കുവാൻ വിധിക്കപ്പെട്ടവനാണ് എന്ന് വിനയപൂർവം ചിന്തിക്കുമ്പോൾ ആ മനസ്സ് ഉപാസനയുടെയും ആന്തരികമായൊരു ഉപാസനയുടെയും ബാഹ്യ കർമ്മപദ്ധതികളുടെയും രംഗവേദിയിൽ നിലകൊള്ളുമ്പോൾ മറ്റൊന്ന് ചിന്തിക്കാനിടയാകുന്നില്ലാത്ത ലോകത്ത് ആരോഗ്യവാനും ആനന്ദമുള്ളവനുമായിത്തീരുന്നു. അവൻ്റെ ഉപകാരങ്ങൾ ഏറ്റുവാങ്ങുന്ന മുതലാളിയോടുള്ള അസൂയയും അതനുഭവിക്കുന്ന തൊഴിലാളിയോടുള്ള അസൂയയും സ്നേഹവും കണ്ടു നിൽക്കുന്നവനിൽ രൂപാന്തരപ്പെടുമ്പോൾ ബാഹ്യവും ആഭ്യന്തരവുമായി യജമാനനും കണ്ടു നിൽക്കുന്നവനും രോഗിയാവുകയും പുതിയൊരാക്ടിവിസം ഉടലെടുക്കുകയും ചെയ്യുന്നു. മുതലാളി ഭോക്താവും ഭോഗ്യവുമാണ് തൊഴിലാളിയുടെ വിയർപ്പിലാണ് ജീവിക്കുന്നത്. അതിനെ ആസ്പദമാക്കി ഒരു തത്വശാസ്ത്രം മെനഞ്ഞെടുക്കുമ്പോൾ സോഷ്യലിസം ഉണ്ടാകുന്നു. ഭാഗികമായ സത്യത്തിൽ ചേർത്ത് അതിനെ അടിസ്ഥാനപ്പെടുത്തി ഭൗതികമായി വ്യാഖ്യാനിക്കുമ്പോൾ തൊഴിലാളിയും മുതലാളിയും ആക്ടിവിസ്റ്റും ദുഃഖപൂർവകമായ ഒരു ലോകത്തേക്ക് എടുത്തെറിയപ്പെടുന്നു. മുതലാളി യജമാനൻ തൊഴിലാളിയുടെ തൊഴിലിനെ അനുഭവിക്കുന്നതിലൂടെ താൻ പരാന്നഭോജിയാണെന്നറിഞ്ഞ് ആ പാരസ്പര്യത്തെ ഉൾക്കൊണ്ട് വിനയാന്വിതനായിത്തീരുകയും തനിക്ക് കിട്ടിയ സൗകര്യങ്ങൾ മുതലാളിയിൽ നിന്നാണെന്നറിഞ്ഞ് താനും പരാന്നഭോജിയാണെന്ന് തന്നെ അറിഞ്ഞ് തൊഴിലാളി വിനയാന്വിതനാകുമ്പോൾ തൊഴിലാളിയും ഇടനിലക്കാരനില്ലാത്ത ആക്ടിവിസ്റ്റില്ലാത്ത ലോകത്തേക്ക് ഉയർന്നു പരസ്പര പൂരകമായി ജീവിക്കുമ്പോൾ യുഗസന്ധ്യകൾക്ക് വർണ്ണഭംഗിയുണ്ടാവുകയും ലോകം ആനന്ദപൂർവമാവുകയും ചെയ്യുമെന്ന് വൈദികർ. സാമൂഹികവും സാംസ്കാരികവും ചരിത്രപരവും ഉപാസനാപരവുമായ എല്ലാ അംശങ്ങളെയും സമഞ്ജസമായി കൂട്ടിയിണക്കുന്ന ഈശാവാസ്യത്തിൻ്റെ അതിഭാവുകത്വം അല്പം പോലുമില്ലാത്ത വചനം മധുരമാകുന്നതിവിടെയാണ്. സപ്താന്ന സർഗങ്ങളെ പഠിക്കുമ്പോൾ എല്ലാ യജമാനനും ഭോഗ്യവും ഭോക്താവുമാണ്, എല്ലാ ഭൃത്യനും ഭോഗ്യവും ഭോക്താവുമാണ്. ഇത് സർവസാധാരണ അന്നമാണ്. ദേവതകൾക്കു വേണ്ടി രണ്ടന്നമുണ്ട്. അന്നത്തെ നമ്മൾ പഠിക്കുമ്പോൾ ലോകം അന്നമാണെന്ന് നാം ഇപ്പോൾ കണ്ടു. ഇതാണ് സർവസാധാരണ അന്നം. ദേവതകൾക്കു വേണ്ടി രണ്ടന്നമുണ്ട്. അന്നഹേതു ഏവം പ്രഹൂതമുണ്ട്, ദർശവും പൗർണമാസവും. രണ്ടാഹുതികളും ദേവതകളുടെ അന്നമാണ്. ആത്മാവിൻ്റെ ഭോഗ്യം മനസ്സും വാക്കും
പ്രാണനുമാണ്. ഇവ മൂന്നും ശരീരസ്ഥമാകയാൽ കേവലം ആത്മാവിൻ്റെ ഭോഗ്യമാണ്. ഏഴാമത്തത് പശുവന്നമാണ്. പാലിനെ പശുവന്നമെന്ന് പറയുന്നു. ഇത് കണ്ട് അനേകം പേർ, സന്യാസിമാർ പാൽ കുടിക്കില്ല. ഇവിടെ പശു എന്നതിനർത്ഥം മൃഗമെന്നല്ല. എന്ത്, മനുഷ്യ ശിശു അമ്മയുടെ പാൽ കുടിക്കില്ലേ? പശ്യതീതി പശു. കേവലം പ്രത്യക്ഷജ്ഞാനമാത്ര വിശേഷത എന്തിലുണ്ടോ അത് പശുവാണ്. അവൻ ബാലകനുമാണ്. പാശബദ്ധനെ ശൈവന്മാർ പശു എന്ന് പറയും. ബദ്ധതയെ പാശമെന്ന് പറയും. മോചിപ്പിക്കുന്നവനെ പശുപതി എന്നും പറയും. ബുദ്ധിവൃത്തി പാലുകൊണ്ടുണ്ടാവും. അതിനാൽ ബുദ്ധിവർദ്ധകാർത്ഥം ദുഗ്ധഭോജനമാണ് എന്നിങ്ങനെ വ്യാഖ്യാനം അനുചിതമല്ല. കിടാക്കൾക്ക് വിഷമമുണ്ടാവും, പാലവയ്ക്ക് കുറഞ്ഞു പോവും. അങ്ങനെയുള്ള എന്നിങ്ങനെയുള്ള കൽപ്പനകൾ വൃഥാവിലാണ്. കാരണം ലിറ്റർ കണക്കിന് പാൽ തരുന്ന പശുക്കളുമുണ്ട്. ഇത് മുഴുവനുമൊന്നും കുട്ടി കുടിക്കുകയുമില്ല. എന്തായാലും ഇത് സപ്തമ അന്നമാണ്. ഇതിൽ പ്രഥമമായ അന്നം സാധാരണ അന്നത്തിൽ തന്നെ സംസാരമാകപ്പെടുന്നു. ശേഷം വിശേഷ മാത്രമാണ്. ഈ സംസാരത്തിൻ്റെ ജന്മവൃദ്ധി ക്ഷയാദി കർമ്മമേവം ഉപാസനയുടെ തന്നെ പരിണാമം ഉണ്ട്. ഭാഷ്യകാരൻ പറയുന്നു, മാനുഷദൈവവിത്ത സാധ്യം ഫലം ശാസ്ത്രലക്ഷണം പ്രകൃതിലയാന്തം. മാനുഷദൈവവിത്ത സാധ്യം ഫലം ശാസ്ത്രലക്ഷണം പ്രകൃതിലയാന്തം. മാനുഷവിത്തമാണ് പശു, ഭൂമി, ഹിരണ്യം, സ്വർണമെല്ലാം. ദൈവവിത്തം ദേവതാസ്വരൂപജ്ഞാനമാണ്. മാനുഷവിത്തം കൊണ്ട് യജ്ഞം, ദാനം മുതലായ കർമ്മമുളവാകുന്നു. ദേവതാസ്വരൂപജ്ഞാനരൂപി ദൈവവിത്തം കൊണ്ട് ദൈവോപാസനയുണ്ടാകുന്നു. ദേവതാസ്വരൂപജ്ഞാനത്തെ ദൈവവിത്തമെന്ന് എന്തുകൊണ്ട് പറയുന്നു? എന്തുകൊണ്ടെന്നാൽ അതും ഗുരുദക്ഷിണാശുശ്രൂഷാദി പ്രാപ്യമാണ്. ഗുരുശുശ്രൂഷയും ഗുരുദക്ഷിണയുമൊക്കെ കൊണ്ട് മാത്രം പ്രാപ്യമാകുന്ന ലോകമാണ് ദൈവവിത്തം. അതുകൊണ്ട് ധനപദം എന്നതുകൊണ്ട് ധനസാധ്യ സമസ്ത കർമ്മവും അഭിപ്രേതമാണ്. അതിൽ നിന്ന് ഉപരതനാവുക, അതിൽ നിന്നെല്ലാം ഉപരമിക്കുക തന്നെ ധനാഭികാംക്ഷാ ത്യാഗമാണ്. ധനത്തിലുള്ള അഭികാംക്ഷയുടെ ത്യാഗമാണ്. ഇത് ഈശാവാസ്യത്തിൽ പരമസാധനമാണ്. കർത്തൃഭോക്തൃഭാവ പരിത്യാഗം ഉണ്ടായാൽ ഈശാവാസ്യത ഉളവാകുന്നു. എല്ലാ കർത്തൃത്വവും എല്ലാ ഭോക്തൃത്വവും മാനുഷവിത്തവും ദൈവവിത്തവും
ഉൾപ്പെടെ. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യം ജഗത് തേന തെക്തേന ഭുഞ്ജീധ മാഗൃത. ആരുടെയും ധനത്തിൽ അഭികാംക്ഷയരുത്. ഇപ്രകാരം മാഗൃത കസ്യസി ധനം ഈ സംയുക്ത വാക്യത്തിനർത്ഥം പറഞ്ഞു. ഭാഷ്യകാരൻ ഇവിടെ വേറൊരു വ്യാഖ്യാനവും കാണിച്ചിട്ടുണ്ട്. മാഗൃത ഇത്രയും ഒരു സ്വതന്ത്ര വാക്യമാണ്. കസ്യസി ധനം ഇത്രയും ദ്വിതീയ വാക്യമാണ്. കേവലം ധനം വിഷയാഭിലാഷം മാത്രമല്ല, എന്നാൽ സർവവിഷയകമായ അഭിലാഷം ത്യജിക്കുക എന്നിങ്ങനെ പ്രഥമ സാമാന്യ നിഷേധമാണ്. അതാണ് ആദ്യം എടുക്കേണ്ടതെന്ന് ഭാഷ്യകാരൻ. ഈ പക്ഷത്തിൽ ഗൃഥത ധാതുവിന് വിശിഷ്ടാർത്ഥമുണ്ട്. ഗൃഥധാതുവിൽ നിന്നാണ് ഗൃത്രമുണ്ടാകുന്നത്, കഴുകൻ. ഗൃധ്രത്തിന് ശവത്തിലാണ് അഭിലാഷം. എവിടെ ജന്തുക്കൾ ചത്താലും കഴുകുകളെത്തും. മരങ്ങൾക്കു മുകളിലും ഭിത്തികൾക്കു മുകളിലും എവിടെയും കഴുകുകൾ ഇരിക്കുന്നത് കാണാം. അതുകൊണ്ടിവിടെ ഉപലക്ഷണതയാ മൃതവിഷയക അഭിലാഷത്തിൻ്റെ പരിത്യാഗം വിവക്ഷിതമാണ്. മൃതമെന്നാൽ ഏതിൽ ചേതനയില്ലയോ അതാണ് അചേതനം. ശബ്ദസ്പർശാദി സകലവും ചേതനവും അചേതനവും എന്ന് രണ്ടു വിഭാഗമാണ്. ചിജ്ജടം സാധകന്മാർ ആദ്യം അചേതന ശബ്ദവിഷയക ശബ്ദാദിവിഷയക അഭിലാഷത്തിൻ്റെ പരിത്യാഗം ചെയ്യണം. അചേതനമായ ശബ്ദാദിവിഷയങ്ങളുടെ പരിത്യാഗം ആദ്യം, ചേതനാവിഷയക ശബ്ദാദി വിഷയ പരിത്യാഗം അത്രയും എളുപ്പമല്ല. ചേതനാശബ്ദം എന്താണ്? ഭഗവാന്റെ നാമം തന്നെ വിളിച്ചു. ഹേ ദ്വാരകാവാസിൻ, ഇങ്ങനെയൊക്കെയാ പാഞ്ചാലി ആദ്യം വിളിച്ചത്. അവിടെ ഭഗവാൻ ഉപസ്ഥിതനായി. നാമത്തിൽ ഭഗവത് ചക്തിയുണ്ട്, അത് ചേതനമാണ്. ഉപനിഷത്തുകളുടെ പാഠവും മഹത്തായ പുണ്യമാണ്. മന്ത്രത്തിൻ്റെ ശക്തി പ്രസിദ്ധമാണ്. എല്ലാറ്റിലുമധികം ചേതനമായ ശബ്ദം, അതാണ് ഓംകാരം. ഓമിത്യേതദക്ഷരമിതം സർവം യച്ച ത്രികാലാതീതം തദപ്യോംകാരേവ. സ്വാമി വിവേകാനന്ദജി ഓംകാര പ്രണവത്തിൽ തന്നെ മുഴുവൻ ശ്രദ്ധയും വച്ചിരുന്നു. ചൈനയിലെത്തി അദ്ദേഹം ഓംകാരത്തിൻ്റെ തകിടെഴുതി കൊടുത്തു. അവിടുത്തെ ഗ്രാമീണർ ഭാരതീയ ലാമയുടെ അടുത്ത്
അവരുടെ നാനാ സമസ്യകളും കൊണ്ടെത്തിയപ്പോഴായിരുന്നു ഇത്. മനസ്സിൽ സങ്കൽപ്പവികൽപ്പങ്ങൾ അധികമാവുമ്പോൾ, മനോരാജ്യമുണ്ടാവുമ്പോൾ, മനസ്സസ്വസ്ഥമാവുമ്പോൾ, ക്രോധലോഭാദി ദോഷങ്ങൾ മനസ്സിനെ ആക്രമിക്കുമ്പോൾ, സുദീർഘമായി ഓംകാരം ഉച്ചരിക്കുന്നതു തന്നെയാണ് പരിഹാരം. ദീർഘപ്രണവമുച്ചാര്യ മനോരാജ്യം വിജീയതേ. ദീർഘപ്രണവമുച്ചരിച്ചാൽ മനോരാജ്യങ്ങളെ ജയിക്കാം. എന്നിങ്ങനെ പഞ്ചദശിയിൽ വിദ്യാരണ്യമുനി പറയുന്നു. ദീർഘപ്രണവത്തിൻ്റെ ഉച്ചാരണം കൊണ്ട് ചിജ്ജടങ്ങളായിരിക്കുന്ന സകല വിഷയ ഉപഭോഗ സേവയും പരിത്യജിക്കാനാവുമെന്ന് കാട്ടിത്തന്ന വിദ്യാരണ്യമുനിക്കും ആ ചിന്തയെ എക്കാലത്തേക്കും ദ്യോതിപ്പിക്കുന്ന സനാതനധർമ്മത്തിൻ്റെ സമുജ്വലയായ അമ്മ ശ്രുതിക്കും നമോവാഗങ്ങൾ അർപ്പിച്ച് നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം.